ൂട്ടത്തിൽ നല്ലൊരു ഇരിപ്പിടം സംഘടിച്ചല്ലോ. അതായത് നമ്മുടെ മുരളി സാർ എന്നാ പ്രസിഡന്റ് ലാലേട്ടന് പഠിക്കു വന്നു. ചാരക്കേസ് വിഷയത്തിൽ മുരളി സാറ് ഇരയ്ക്കൊപ്പം നിൽക്കുമ്പോഴും വേട്ടക്കാരന് വേണ്ടിയല്ലോ പ്രാർത്ഥിക്കുന്നേ. അതൊന്നും അങ്ങനെ പറയുന്നേ. ലീഡറെ ചാരത്തിൽ മുക്കിയത് നരസിംഹറാവുകയാണെന്നറിയാം, പക്ഷെ കേരള നേതാക്കൾ ആരാണെന്ന് അറിയത്തില്ല എന്നല്ലയോ അധികം പറയുന്നേ. തെളിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വെറുതെ മെയ്താന പ്രസംഗം നടത്തിയിട്ട് കാര്യമുണ്ടോ പോയാ? അറിയില്ലാത്തത് അറിയില്ലാത്തത് തന്നെ. തെളിവില്ല എന്ന് ആരാ പറഞ്ഞത്? ആ ലീഡറെ ചതിച്ച 5 നേതാക്കളുടെ പേര് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രിയ സഹോദരി പത്മജ തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ മുരളിക്ക് അത് പറയാനെന്താ ഇത്ര മടി? അച്ഛൻ മോളോടി പറഞ്ഞതല്ല, മോൻ്റെ കൂടെയും പറയണമെന്നില്ലല്ലോ. ചാരക്കേസിൻ്റെ പിതാമകന്മാർ ഏ ഗ്രൂപ്പുകാരാണെന്ന് വഴിയേ പോയ നമുക്ക് വരെ അറിയില്ലേ സഖാവേ. പിന്നെ മുരളിക്കറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ വിശ്വസിക്കും? ഇതറിയാത്തൊന്നുമല്ല ശരേ, വെറുതെ ഒരു വിഴുപ്പ് കെട്ടലക്കി കാംഗ്രസിനെ നാറ്റിക്കണ്ടെന്ന് കരുതിയാണ് അങ്ങേരതിൽ തൊടാത്തത്. ഇലക്ഷൻ വന്നടുത്ത ഈ നേരത്ത് ഇങ്ങനെ ഒരു വിവാദം കാംഗ്രസിന് താങ്ങാൻ പറ്റില്ല. കോൺഗ്രസിനല്ല മുരളിക്ക് താങ്ങില്ല എന്ന് പറയും സഖാവേ. ഏയിലും അയ്യിലും പെടാതെ ത്രിശങ്കു സ്വർഗത്തിൽ നിൽക്കുന്ന മുരളിക്ക് നേതാക്കളെ എന്നും വെറുപ്പിക്കാൻ തൽക്കാലം താല്പര്യമില്ല. അതാണ് അദ്ദേഹം ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. അങ്ങനെ ആണെങ്കിൽ മുരളി സാറ് ലാലേട്ടന് പഠിക്കുക തന്നെ വേണം. ലാലേട്ടൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു മൂത്ത ജ്യേഷ്ഠൻ എന്ന നിലയിൽ കുഞ്ഞുഞ്ഞു സാറിന് ക്ഷമിക്കുന്നത് തന്നെയാവും നല്ലത്. അതെല്ലാം നല്ലത് തന്നെ. പക്കേക്കിലി മൂത്ത ജ്യേഷ്ഠനെ ക്ഷമിക്കുമ്പോൾ ഇളയ പെങ്ങളിൽ ഒരു കണ്ണു മാണം. അല്ല പിഞ്ചു ഹൃദയം ദേവാലയമാണെന്ന് മറക്കാൻ പാടില്ല കേട്ടുവാ. ഞെളിഞ്ഞ വഴക്കിനേക്കാൾ കിഴിഞ്ഞ സന്ധിയാ നല്ലത്.